മലയോര മേഖലയുടെ ചങ്കിടിപ്പ് കൂട്ടി മണ്ണിടിച്ചിൽ ഭീഷണി. മഴ കനത്തതോടെ ഇവരുടെ ചങ്കിൽ തീയാണ്. കോഴിക്കോട് മൂഴിക്കലിൽ മണ്ണിടിച്ചിലിൽ ഒരു വീട് ഭാഗികമായി തകർന്നു. സമീപത്തെ മൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂരിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. വയനാട്ടിൽ ഇടവിട്ട് മഴ ശക്തമായി പെയ്യുന്നു. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 16 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 227 കുടുംബങ്ങളാണ് ഉള്ളത്. തുഷാരഗിരിയിൽ ചാലിപ്പുഴയുടെ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ജില്ലയിൽ കഴിഞ്ഞ ദിവസം മാത്രം 42 വീടുകളാണ് ഭാഗികമായി തകർന്നത്. ഒട്ടേറെ കിണറുകൾ ഇടിഞ്ഞു താണു. രാവിലെ മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ മാവൂരിൽ വെള്ളക്കെട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചത്. പൂനൂർ പുഴ കരകവിഞ്ഞതിനാൽ താമരശ്ശേരി ഭാഗത്ത് പുഴയോരത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂരിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 18 വീടുകൾ തകർന്നു. വലിയ കൃഷിനാശമാണ് ഉണ്ടായത്. പെരളശ്ശേരിയിൽ 15 വീടുകളിൽ വെള്ളം കയറി. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ്. ചെറുപുഴ കാനംവയലിൽ വനാതിർത്തിയിൽ ഉരുൾപൊട്ടലുണ്ടായതായാണ് സംശയം. മലപ്പുറത്തും പാലക്കാടും മഴ കുറഞ്ഞിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴ കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. മലപ്പുറത്ത് ചാലിയാറിലെ ജലനിരപ്പും കുറഞ്ഞു. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ജൂലൈയിലെ രണ്ടാഴ്ചയിൽ സംസ്ഥാനത്ത് പെയ്തത് 52.18 സെന്റിമീറ്റർ മഴയാണ്. 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. വടക്കു കിഴക്കൻ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനും തുടർന്ന് ഒമാൻ തീരത്തേക്ക് നീങ്ങാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമായി പെയ്യുന്നത്. തോരാതെ പെയ്തിരുന്ന മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ വടക്കൻ ജില്ലകളിൽ തുടരുകയാണ്. കണ്ണൂർ ചെറുപുഴ രാജഗിരിയിൽ മലവെള്ളപ്പാച്ചിലിൽ വ്യാപകമായ കൃഷി നശിച്ചു. തയ്യൽ തീരത്ത് കടലാക്രമണവും രൂക്ഷമാണ്. 20 വീടുകളിലേക്ക് കടൽ കയറുമെന്ന അവസ്ഥയുണ്ട്. കൂടാതെ കോഴിക്കോടും മഴ ശക്തമാവുകയാണ്. നാദാപുരം, കക്കയം മേഖലകളിലാണ് മഴ കൂടുതൽ. അതേസമയം മുക്കം, താമരശ്ശേരി പ്രദേശങ്ങളിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. മാവൂർ മേഖലയിൽ വെള്ളക്കെട്ട് ദുരിതം തുടരുകയാണ്. കക്കയം ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തിയത് അടച്ചിട്ടില്ല. പാലക്കാട്ടെ മലയോര മേഖലയിലും കാറ്റും മഴയും തുടരുകയാണ്. അട്ടപ്പാടി ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്കുള്ള നിയന്ത്രണം ചൊവ്വാഴ്ച വരെ തുടരും. നിലമ്പൂർ മേഖലയിൽ മഴ കുറഞ്ഞുവെങ്കിലും NDRFന്റെ ഒരു സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135.70 അടിയായി. ജലനിരപ്പ് ഉയരുമെന്ന ആദ്യഘട്ട മുന്നറിയിപ്പ് തമിഴ്നാട് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലും മഴയുണ്ടെങ്കിലും അത്ര ശക്തമല്ല. മൺസൂൺ പാത്തി ഇന്നു മുതൽ വടക്കൻ മേഖലയിലേക്ക് നീങ്ങും. ഇതോടെ സംസ്ഥാനത്ത് നാളെ മുതൽ കാലവർഷം ദുർബലമാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.